children. Good morning. Today we are going to study Hindi. So take your Hindi textbook. Hindi textbook. Okay. We learned the letters Gha, Ta, Cha, Ba. എല്ലാവരും പഠിച്ചോ? അത് ആ ലെറ്റേഴ്സ് എല്ലാവരും പഠിച്ചോ? ഏതൊക്കെയായിരുന്നു? ഘ, ത, ച, മ. പഠിച്ചോ എല്ലാവരും? ഈ ലെറ്റേഴ്സ് എഴുതി പഠിക്കാൻ പറഞ്ഞിരുന്നു. എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു. പഠിച്ചിട്ടുണ്ടാവും അല്ലേ നല്ല മക്കള്. നെക്സ്റ്റ് എന്താ? അതിൻ്റെ താഴെ കണ്ടോ, ബാലഗീത് സേ ആ ഇ इन मात्रा वाले शब्द चुने और लिखे अवड़े एंदा परेंदे नम्मल मलयालत्तिल ओके पढ़िच्चिट्टिले इप्पो ता ई चिन्हम ले इत एंदाण आ आ साउंड वरुन्न चिन्हमाण ले अप्पो नम्मल इविडे ता एन्न चेर्त्ताल मलयालत्तिल इत एंदा वायिक्का ता इसिन्टे ता അതുപോലെ നമ്മുടെ ഹിന്ദിയിലും എന്തുണ്ട്? ചില ചിഹ്നങ്ങൾ ചേർത്ത് അല്ലേ, ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളാണ് ഏതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്ന രണ്ട് ചിഹ്നങ്ങൾ. അത് ഏതൊക്കെയാണ് നമ്മളൊന്ന് നോക്കാം. അപ്പൊ മലയാളത്തിൽ വരുന്ന ഈ ആ എന്ന് വരുന്ന ചിഹ്നം അതെങ്ങനെയാണ് ഹിന്ദിയിൽ? ഇതാണ് ആ ചിഹ്നം. അപ്പോൾ നോക്കൂ, നമ്മൾ ത എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ട് അല്ലേ. ത എന്നുള്ള അക്ഷരം പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ ത എന്ന് എഴുതുക? ലൈക്ക് ദിസ്. ത, ദിസ് ഇസ് ത. അപ്പൊ നമ്മൾ മലയാളത്തിലുള്ള ത ഇങ്ങനെ എഴുതുമ്പോൾ ഹിന്ദിയിലെ ത നമ്മൾ എങ്ങനെയാ എഴുതുക? നോക്കൂ, ഇതിൻ്റെ കൂടെ ത, ഇതാണ് താ. എന്താണ് ഇത്? താ. അപ്പൊ നമ്മൾ വേറെ ഒരു ലെറ്റർ പഠിച്ചല്ലോ ഹിന്ദിയിലെ ഖ. ദിസ് ഈസ് ദ ലെറ്റർ ഖ അല്ലേ. ഖ, ഖ. അപ്പൊ നമ്മൾ മലയാളത്തിൽ എങ്ങനെ എഴുതും ഖ എന്ന്? ലൈക്ക് ദിസ്. ദിസ് ഈസ് ഖ അല്ലേ. നെക്സ്റ്റ് യു ക്യാൻ we can write kha in Hindi. How can we write? Like this. This is kha. Kha. Next, kha എന്ന് വരണമെങ്കിൽ അടുത്തൊരു ലൈൻ കൂടി വരിക അല്ലേ. This is kha. അപ്പൊ ആ എന്നുള്ള സൗണ്ട് വരണമെങ്കിൽ നമ്മൾ ലെറ്ററിന്റെ കൂടെ, നമ്മൾ എഴുതുന്ന ലെറ്ററിന്റെ കൂടെ ഈ ചിഹ്നം കൂടി ചേർക്കാം. പി എന്ന ഇതുപോലെ ഇംഗ്ലീഷിലെ പി എന്ന ലെറ്റർ പോലെ അല്ലേ. ആ അപ്പൊ ഇതാണ് എന്ത്? ആ സൗണ്ട് വരുന്ന ചിഹ്നം. അതുപോലെ ഇനി അടുത്തത് എന്താണ്? അടുത്തത് എന്താണ് നമുക്ക് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്? നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു ചിഹ്നം പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതെന്താണ്? ഈ നമ്മൾ ഈ ഇതിന്റെ കൂടെ ക എന്ന് എഴുതിയാൽ വി ക്യാൻ റീഡ് കീ. അതാണ് ഈ ചിഹ്നമാണ് നമ്മുടെ ഹിന്ദിയിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഏതാണ് ഈ ചിഹ്നം? അപ്പോ നമ്മൾ പഠിച്ച ത, ആ ത ഉപയോഗിച്ച് നമുക്ക് ഈ ചിഹ്നത്തെ ഒന്ന് യോജിപ്പിച്ച് നോക്കാം. ഓക്കെ, ത, ദിസ് ഈസ് ത. നമ്മൾ പഠിച്ച ഹിന്ദി ലെറ്റർ ത അല്ലേ. ഇനി നോക്കൂ, ഈ തായുടെ കൂടെ ഞാൻ നമ്മുടെ ഈ എന്ന ചിഹ്നം ആഡ് ചെയ്തു.
ചിഹ്നം ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അത് എന്താ വായിക്കുക? എന്താണ് വായിക്കുക? തീ. ഓക്കേ, എന്താണ് വായിക്കേണ്ടത്? തീ. നെക്സ്റ്റ് നമ്മൾ പഠിച്ച ഘ എന്ന അക്ഷരത്തിന്റെ കൂടെ ഞാൻ ഈ ചിഹ്നം വീണ്ടും ചേർക്കുകയാണ്. അപ്പം അതെന്തായി? ഘീ. എന്താ അത് വായിക്കേണ്ടത്? ഘീ. ഓക്കെ, എന്താണ് അത് വായിക്കേണ്ടത്? ഘീ. ഇനി നമ്മൾ പഠിച്ച നെക്സ്റ്റിലേക്ക് ച. ദിസ് ഈസ് ച. ആ ച എന്ന ലെറ്ററിന്റെ കൂടെ ടീച്ചർ വീണ്ടും ഈ എന്ന ചിഹ്നം ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് വായിക്കും? അത് നൗ വി കൻ റീഡ് ചീ. ഓക്കെ, എന്താ വായിക്കാം? ചീ. ഈ സൗണ്ട് ചീ. നെക്സ്റ്റ് നമ്മൾ വേറൊരു അക്ഷരം പഠിച്ചല്ലോ, ബ. ദിസ് ഈസ് ബ അല്ലേ. അപ്പൊ ബായിന്റെ കൂടെ ടീച്ചർ വേറൊരു ലെറ്റർ ആഡ്, സോറി, ചിഹ്നം ആഡ് ചെയ്യുകയാണ്. ഈ എന്ന ചിഹ്നം ആഡ് ചെയ്തു. നൗ വി കൻ റീഡ്. ഓക്കെ, വെരി ഗുഡ്. ബി അല്ലേ. എന്താ വായിക്കാം? ബി. എന്താ വായിക്കാം? ബി. ഓക്കെ. തീ, ഘീ, ചീ, ബി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എന്ന സൗണ്ട് വരണമെങ്കിൽ നമ്മൾ ആ ലെറ്ററിന്റെ കൂടെ ഏത് ചിഹ്നമാണ് ഉപയോഗിക്കേണ്ടത്? ഏത് ചിഹ്നമാണ്? ഏത് ചിഹ്നമാണ് ഉപയോഗിക്കേണ്ടത്? ലൈക്ക് ദിസ്. ഓക്കെ, ഇനി മറന്നുപോയില്ലല്ലോ, ഈ ചിഹ്നം ആഡ് ചെയ്യണം. ഇനി അതിന്റെ താഴെ കൊടുത്ത ആക്ടിവിറ്റി എന്താണ്? എന്ന സൗണ്ട്, ഈ എന്ന സൗണ്ട് വരുന്ന വാക്കുകൾ തിരഞ്ഞെടുത്തിട്ട് എഴുതാൻ നമ്മുടെ ഈ ബാലഗീത, ഈ പോയത്തിന്റെ ഉള്ളിൽ നിന്നും. അപ്പൊ ഫസ്റ്റ് ആ ബോക്സിൽ കൊടുത്ത ലെറ്റർ ഏതാ? വിച്ച് ഈസ് ദിസ് ലെറ്റർ? റീഡ് ലൗഡ്ലി. യെസ്, ഇസ്ന്റ് ഇറ്റ്? ആ എന്ന സൗണ്ട് വരുന്ന ഏത് വേർഡാണ് നിങ്ങൾ ഇതിൽ കണ്ടത്? ഏത് വേർഡാണുള്ളത്? വെരി ഗുഡ്. ആയാ. ഇസ്ന്റ് ഇറ്റ്? ആയാ. ആയാ. ആ എന്ന സൗണ്ട് അല്ലേ അതിൽ വരുന്നത്, ലെറ്റർ അല്ലേ അതിൽ ആദ്യം വരുന്നത് അല്ലേ. അപ്പൊ ആയാ. നെക്സ്റ്റ് എന്താ പറയുന്നത്? ബാ. ബാ എന്ന ലെറ്റർ വരുന്ന വേർഡ് ഏതാണ് അതിലുള്ളത്? ഏതാണുള്ളത് നോക്കൂ. ബാ. ബാദൽ. ബാദൽ അല്ലേ. ബാദൽ. പിന്നെ നീ. നീ എന്ന് വരുന്ന വേർഡ് ഏതാണ് അതിലുള്ളത്? നീ എന്ന്. പാനി. ഏതാണ്? പാ. നീ. പാനി. നെക്സ്റ്റ് സി. സ. സായിന്റെ കൂടെ വള്ളി ഇട്ടോ. അപ്പൊ എന്താണ് സി? സി എന്ന് വരുന്നത് ഏതാണുള്ളത്? ബുക്കിൽ നോക്കൂ. ബർസി. 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 ഓക്കെ. ബർസി. ബർസി. നെക്സ്റ്റ് കീ വരുന്ന വേർഡ് ഏതാണുള്ളത്? കീ. കീ വരുന്നത് ഏതാണുള്ളത്? ച. മ. കീ. ചംകി. ചംകി. അപ്പൊ ആ എന്ന് വരുന്ന വേർഡ് ആയ. ബാ എന്ന് വരുന്ന വേർഡ് ബാദൽ. നീ എന്ന് വരുന്ന വേർഡ് പാനി. ബർസി. ചംകി. ഇതിലെ
we should write in your textbook this lesson. Okay. चूस हिंदी पढ़ी नाम हिंदी पढ़ी वेरी गुड हाथी अब नाम अवड़े मे हाथी हूम नेक्स्ट खरगोश मे खरगोश हूम रैबिट ले नेक्स्ट मंकी के पड़ी बंदर ले मे बंदर हूम मे बंदर हूम नेक्स्ट एंदाने मे जिराफ हूम नेक्स्ट मे हिरन हूम डियर हिरन मीन्स डियर मे हिरन हूम भालू हाथी खरगोश बंदर जिराफ हिरन ओके इन नाम अड़ पेजिल पढ़ा हम चिडियाम है हम चिडियाम है चिडियाम मीन्स बर्ड्स चल बर्ड्स पेरान इवे को नोक नमुक फस्ट आरा इज दिस् डक डक पर मे बदक हूम मे बदक व्हाट इज द नेम ऑफ डक बदक मे बदक हूम बदक आई एम डक नेक्स्ट आरान पर कुकु क्विल ना सौंड कर बेडिले कुकु क्विल अदान पर मे कोयल हूम आरान या कोयल आया कुकु कुकुन एंदान इंग्लिश हिंदी पर कोयल एंदा पर कोयल मे कोयल हूम या कोयल आने इदारायिरुन्नु बदक बदक डक कोयल कुकु नेक्स्ट और नेशनल बर्ड आरानिद मे मोर हूम मे मोर हूम more means peacock more means peacock ma more whom yan arana more next arana owl 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 enda parayne ma ullu whom ullu ma ullu whom ullu my name is ullu ma ullu whom എന്തൊക്കെയാണ് ബദക് ഡക് കോയൽ കുക്കു മോർ പീകോക്ക് ഉല്ലു ഔൾ വൺസ് മോർ ബദക് ഡക് കോയൽ കുക്കു മോർ പീകോക്ക് ഉല്ലു ഔൾ ഓക്കേ രംഗ് ദേ ഈ ഹൗസിനെ കളർ അടിച്ചിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്തു തരണം ഓക്കേ അതുപോലെ ഇവിടെ ഒരു ട്രീ കണ്ടോ ട്രീ ഈ ട്രീയിൽ എന്തൊക്കെ കളർ ആണ് ഉള്ളത്
हरा हरा मीन्स ग्रीन लाल लाल मीन्स रेड पीला पीला मीन्स येलो नीला नीला मीन्स ब्लू अपन हरा वन नंबर ग्रीन कलर टू रेड थ्री येलो फोर ब्लू अब ई ट्री नंबर्स को अदुसरी ओर नंबर्स अलर् ट्री ब्यूटिफुल टीचर को सेंड ओके ओके बाय।